वेलकम टू होममेड लड्डू एपिसोड, प्लीज वॉच फुल्ली, थैंक यू। ഹായ് ഫ്രണ്ട്സ്, അഭിലാഷ് ചെമ്പത്ത് ട്രാവൽ ഫുഡ് സൈക്കോളജിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ലഡു കഴിക്കണം എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? കടയിൽ പോയി ലഡു വില കൊടുത്ത് മേടിക്കും. എത്ര പേർ ലഡു കഴിക്കണം തോന്നുമ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് പോകാറുണ്ട് ലഡു ഉണ്ടാക്കാനായി? അപ്പോൾ ഞങ്ങൾ അത്തരം ഒരു ഉദ്യമത്തിന് മുതിരുകയാണ്. ലഡു കഴിക്കാൻ തോന്നി, ലഡു ഉണ്ടാക്കിയാലോ എന്ന് നിഷ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കിക്കോളൂ, നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഹോം മെയ്ഡ് ടേസ്റ്റി ആയിട്ടുള്ള ലഡു എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി കാണിച്ചു തരാൻ പോവുകയാണ്. സശ്രദ്ധം പൂർണ്ണമായിട്ടും വീഡിയോ വാച്ച് ചെയ്യുക. നമുക്കൊരു സബ്സ്ക്രിപ്ഷനും ഒരു ലൈക്കും ഒരു ഷെയറും ഒരു ഓൾ ബെൽ ബട്ടണും മറക്കണ്ട. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കണ്ട. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ഇപ്പോൾ നമുക്ക് ലഡുവിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കപ്പ് കടലമാവ് നമ്മൾ മിക്സ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇട്ടു. ആവശ്യത്തിന് ഒരു ചെറിയൊരു പിഞ്ച് ഫുഡ് കളർ ഇടാം. ഫുഡ് കളർ ഇടാൻ താല്പര്യമില്ലാത്തവർ മഞ്ഞപ്പൊടി ഇടാം. ഞാനിവിടെ ഒരു നുള്ള് ഫുഡ് കളർ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. നമ്മൾ ആദ്യം ലഡു ഉണ്ടാക്കാൻ വേണ്ടി ബൂന്തിയാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്ര ഒരു പിഞ്ച് മറ്റേ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് ഇടാം. ഇപ്പോൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കടലമാവ്, ഒരു നുള്ള് ഫുഡ് കളറ്, അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഇത് മൂന്നും കൂടിയിട്ട് നന്നായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. എത്ര ഗ്രാം ഉണ്ടാവും കടലമാവ് കൊണ്ട്? ഗ്രാം അറിയില്ല. ഒരു കപ്പല്ലേ? ആ ഒരു കപ്പ്. നമ്മൾ ഏതാണ് എടുക്കുന്നത് എല്ലാതും അത് അതുപോലെ നോക്കുക. പഞ്ചസാരയാണെങ്കിലും ഒരു കപ്പ് കടലമാവിന് ഒരു കപ്പ് പഞ്ചസാര. അപ്പോൾ മധുരം അത്ര വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു മുക്കാൽ ആക്കാം. പക്ഷെ ഒരുപാട് കുറയരുത്. ഈ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വല്ല പോയിന്റ്സ് ഉണ്ടോ? വെള്ളം ഒരുപാട് കട്ടയാവാതെ നോക്കണം. അതേപോലെ ഒരുപാട് ലൂസ് ആവാതെയും നോക്കണം. നമ്മൾ ഒരു ഓട്ടോ ചട്ടകത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ കൂടെ ബൂന്തി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒറ്റ ഒരിതാണെന്നല്ലോ, അതിൽ കൂടെ വീഴണം. ആ ഒരു പരുവത്തിൽ വേണം. അപ്പോൾ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ദോശമാവിൻ്റെ ഒരു പരുവം പോലെ അല്ലേ? ഇവിടെ നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്താൽ വെളിച്ചെണ്ണ തന്നെ മണം വരുമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത് തോന്നുന്നു. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ വെളിച്ചെണ്ണ ചൂടാവുമ്പോഴുള്ള സ്മെല്ല് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത് മാത്രമല്ലേ? അതെ. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായ ശേഷം നമുക്ക് ഒരു ഓട്ടത്തവി വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു നോക്കാം. ഇതുപോലത്തെ ഒരു ഓട്ടത്തവി ചട്ടുക, അങ്ങനെ വേണമെങ്കിൽ പറയാം. വേറെ വലുത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഏതാണെങ്കിലും. എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, ചെറുതാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് ലഡുവിൻ്റെ മെയിൻ ആയുധം അല്ലേ? ബൂന്തി ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ മെയിൻ ആയുധം നമ്മുടെ ഇതുപോലത്തെ ഓട്ട ചട്ടകമാണ്, അത് ഓർക്കുക. ഇതിലോട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതിന്? ഈ എണ്ണ നന്നായി കാഞ്ഞ ശേഷം നമുക്കിതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ച് കണ്ടോളൂ, നല്ലൊരു പ്രൊസീജിയറാണത്. ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മെല്ലെ സാവകാശം ഇളക്കുക. പക്ഷെ തൂവി പോകരുത്, ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ സൈസിലുള്ള കണികകൾ, മാവിൻ്റെ കണികകൾ അങ്ങനെ ബൂന്തി രൂപത്തിൽ എണ്ണയിലോട്ട് അങ്ങനെ വീഴും. അതാണ് നമ്മുടെ ലഡുവിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ബൂന്തി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബൂന്തി മേക്കിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബൂന്തിനെ നമ്മൾ ലഡു ആക്കിട്ട് ഉരുട്ടി ലഡു പരുവത്തിലാക്കുന്നത്. അപ്പോൾ ഈ സംഭവം അശ്രദ്ധം കാണുക, നല്ലൊരു പ്രൊസീജിയറാണത്. പിന്നെ തീ മെല്ലെന്ന് താഴ്ത്തി കൊടുക്കുക. നമ്മളാ ബൂന്തിനെ ഒരു ഫിൽറ്റർ തവി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോരിയെടുക്കുകയാണ്. എണ്ണ ഒന്ന് ശരിക്കും വാരുന്നത് വരെ, വാർന്നു പോകുന്നത് വരെ കുറച്ച് സമയം ഈ ബൂന്തിനെ സൂക്ഷിക്കണം. ആ സമയത്ത് നമുക്ക് ഇനി ബാക്കിയുള്ള ബൂന്തികൾ കൂടെ നമുക്കൊന്ന് വാർത്തെടുക്കാം അല്ലേ? അതെ. നല്ല ബ്രൗൺ നിറം ആവാനും പാടില്ല,
കറക്റ്റ് yellowish ലെവലിൽ നിൽക്കണം അല്ലേ നിൽക്കണം കുറച്ച് നല്ല ഹാർഡ് ആവാനും അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആവാനും പാടില്ല എന്ന് പറയുന്ന പോലെ നല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാൻ നമ്മളിങ്ങനെ കോരിയെടുത്ത ബൂന്തികളെ ഇതുപോലെ നമ്മളൊരു മുറമോ ഒരു വലിയ ട്രയോ മറ്റേ എടുത്തിട്ട് അതിൽ ടിഷ്യൂ പേപ്പർ നിരത്തിയിട്ട് അതിൻ്റെ മേലെ എണ്ണ വാർന്നു പോകാൻ വേണ്ടി വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ തിയറി. പക്ഷേ നമുക്ക് ടിഷ്യൂ പേപ്പർ സംഘടിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാത്ത A4 ഷീറ്റ് വെച്ചിട്ടാണ് നമ്മളതിനെ എണ്ണ വാരാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതേപോലെ കണ്ടോ, നമുക്ക് അടുത്ത സ്റ്റേജ് ആയിട്ട് പഞ്ചസാര പാവ് കാച്ചാൻ വെക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് പാവ് ആക്കിയെടുക്കാം. നമ്മൾ മറ്റേ മാവ് എടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ ആയിരിക്കണം ഏതാണ്ട് പഞ്ചസാര എന്നുള്ളതാണ് ഒരു കണക്ക്. മധുരം വേണ്ടാത്ത ആൾക്കാർക്ക് പിന്നീട് നോക്കിയിട്ട് കുറയ്ക്കാവുന്നതാണ്. അതായത് ഒരു കപ്പിന്റെ പകരം മുക്കാൽ കപ്പ് വരെ, അതിലും ഒരുപാട് താഴാൻ പറ്റില്ല, തീരെ മധുരം ഉണ്ടാവില്ല. ഇത് കറക്റ്റ് ആയിരിക്കും. ആ 1:1 ആണ് ശരിക്കും ഐഡിയൽ. നമുക്ക് നോക്കാം ഇനി പാവ് ഉണ്ടാക്കാം. നമുക്ക് പഞ്ചസാര സിറപ്പ് ആവണ നേരം കൊണ്ട് നമുക്ക് ഇവിടെ ആക്കി വെച്ച ബൂന്തി ചൂടാറിയിട്ടുണ്ട്, എണ്ണയെല്ലാം ഒന്ന് വാർന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ ഒരു ബൂന്തി ഒന്ന് തവാൻ വേണ്ടി. കാരണം ഇങ്ങനെ ഒരു പരുവത്തിൽ നമുക്കത് പിടിക്കാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ബൂന്തി മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതിൻ്റെ ഒരു ലെവലാണ് ഈ കാണുന്നതിന് ശേഷം ഒന്ന് പറഞ്ഞോളൂ എന്താ. ഞാനിത് രണ്ടായിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഒന്ന് അധികം ഒന്നതാവാതെ പൊടിച്ചെടുത്തു, അധികം ക്രഷ് ആവാത്ത രീതിയിൽ. ഒന്ന് ഇത്തിരി നന്നായി ക്രഷ് ചെയ്തിട്ട്, നന്നായി ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തേക്ക് ലഡു കിട്ടില്ലേ നല്ല, അതായത് ഒരു ബൂന്തിയുടെ ഒരു ഇതുപോലും കാണാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ലഡു കിട്ടണമെങ്കിൽ നന്നായി പൊടിച്ചെടുക്കാം. അതല്ല, നമ്മുടെ പഴയ മോഡൽ രീതിയിലുള്ള ലഡു ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ചെറിയ രീതിയിൽ ബൂന്തി പോലെയൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അധികം ക്രഷ് ചെയ്യാതെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അധികം ക്രഷ് ചെയ്യാത്ത ഒരു സെറ്റും അടിച്ചു, നന്നായി ക്രഷ് ചെയ്തിട്ടുള്ള ഒരു സെറ്റും അങ്ങനെ അടിച്ചിട്ടുള്ള ഒരു മിക്സ് ആണ് ഇവിടെ കാണുന്നത്. അവരുണ്ട് നല്ല കോമ്പിനേഷൻ ആയിട്ട്. നമ്മൾ ലഡു ആയിട്ട് ഉരുട്ടുമ്പോൾ അത് കറക്റ്റ് ലെവലിലേക്ക് സെറ്റ് ആയിട്ട് നിൽക്കും അല്ലേ? ബൂന്തി ആയിട്ടും കാണാം, എന്നാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ളതും ഉണ്ടാവും. നമ്മുടെ പാവ ഇതുവരെ, നമ്മുടെ പാവ ഏകദേശം പഞ്ചസാരയൊക്കെ അലിഞ്ഞു കണ്ടോ. ആ ഒരു ചെറിയൊരു ഒരു സ്റ്റേജ് വരണം, ഒരു പേസ്റ്റ് പോലെ ആവണം ചെറുതായിട്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നട്സ് എല്ലാം ആഡ് ചെയ്യാം, അണ്ടിപ്പരിപ്പ് മുന്തിരിയും അങ്ങനെ എന്തൊക്കെയാ നട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അത് ഇതിൻ്റെ കൂടി ഇട്ടിട്ട് ലഡു പിടിക്കുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒന്നും എടുക്കണില്ല. നല്ലപോലെ അത് ആയി വരുമ്പോഴത്തേനും ചെറിയൊരു പത അത് പതച്ച് വരും, അത് ഒരു സ്റ്റേജാണ്. അപ്പോൾ ഏതാണ്ട് നമ്മളൊരു പഞ്ചസാരയുടെ പാവ് നല്ലപോലെ ഇങ്ങനെ കുറച്ച് തിക്കായി ഒരു നൂല് പോലെ വരുന്ന ലെവലിലോട്ട്, നല്ല നൂല് പോലെ ആവണമെന്നില്ല, ചെറുതായിട്ട് ഒന്ന് നമ്മളിങ്ങനെ തവി എടുത്തിട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഒരു ഒറ്റ ഒരു ഓരോരോ ഡ്രോപ്പായിട്ട് ഒറ്റണ രീതിയിലുള്ള ഒരു പരുവ. നമ്മുടെ പഞ്ചസാര പാവ് ഉണ്ടോ, ഇങ്ങനെ ഓരോ ഡ്രോപ്പായിട്ട് ഒറ്റ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് വൺ ഡ്രോപ്പായി ഒറ്റണ സമയമാകുമ്പോൾ അത് വരെ പാകം. ഇപ്പം സ്റ്റേജ് 2 പഞ്ചസാര പാവ് റെഡിയാക്കുക എന്നുള്ളതാണ്. ആ റെഡിയായി, ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. കറക്റ്റായില്ലേ? അപ്പോൾ ഈ ഒരു പരുവം വരുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് പൊടിച്ചു വെച്ച ബൂന്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മൊത്തമായിട്ടും കയറുമോ? കയറണല്ലോ അല്ലേ.
എന്താ പഞ്ചസാര പാവിലേക്ക് കൊട്ടിയിട്ടുള്ള പൂന്തി നല്ലപോലെ ഇളക്കി കൊടുക്കും. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വെക്കാം. ഇത് ഫ്ലെയിം ഓഫ് ആണല്ലോ അല്ലേ? സെറ്റാവാൻ വേണ്ടി 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. വേണമെങ്കിൽ ഒരു അല്പം നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം. ഒരു സ്പൂണ് നെയ്യോളം ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാവാൻ വെക്കാം. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ അതിലാവശ്യത്തിന് ആ ഷുഗർ, ഇപ്പോൾ ഈ ലൂസ് പോലെ കണ്ടത് ആവണ്ട, അതെന്താണെങ്കിലും സെറ്റാവും ഒന്ന് ചൂടാറി കഴിയുമ്പോൾ. ലഡു റെഡി ആവുണ്ടോ? അപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയി. ഇതാ സെറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഷുഗർ സിറപ്പെല്ലാം അതിൽ പിടിച്ച് ലഡു സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് ഉണ്ടയാക്കാൻ പറ്റുന്ന ചെറിയൊരു ചൂടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്തില്ലേ ചൂടാറാൻ വെക്കുന്ന സമയത്ത്? എന്തായിരുന്നു അത്? നമുക്കിപ്പോൾ ഷുഗർ സിറപ്പിൽ എങ്ങാനും വെള്ളം കൂടിപ്പോയി, ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടും അതിൽ ഒരുപാട് ഷുഗർ നമുക്ക് നിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കൂടിയിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ ബൂന്തി മിക്സും ഷുഗർ സിറപ്പും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി അതിലെ ജലാംശം വറ്റി കഴിയുമ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് എന്താണെങ്കിലും അത് ശരിയാവും. ഇപ്പോൾ കറക്റ്റ് കോമ്പിനേഷനാണ്. വെള്ളം ചൂടല്ല, അത്യാവശ്യം ചൂടുണ്ട്. ചൂടാകുന്നതിന് മുമ്പേ ലഡു ഉരുട്ടിയെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ സെറ്റാവുന്നത് കൂടുതൽ നന്നായിരിക്കും അത് അല്ലേ? ലഡു ഉണ്ട പിടിക്കാൻ അറിയുന്നവർക്ക് നല്ലതാണ്. എനിക്ക് ഉണ്ട പിടിക്കാൻ, വലിയ ചന്തത്തിൽ ഉണ്ട പിടിക്കാനൊന്നും അറിയില്ല. ഗ്രനേഡ് പോലെയൊക്കെ ആവോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയുന്ന പോലെ ചെയ്യാം. മണ്ണാർക്കണ്ണം തന്നാലാവുന്നത് പോലെ എന്നുള്ളല്ലേ പ്രമാണം? അതെ. വേണമെങ്കിൽ കുറച്ച് കയ്യിൽ അല്പം നെയ്യ് ഒന്ന് തടവിയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രീതിയിൽ വരും. നമുക്ക് അങ്ങനെ നോക്കാം. അപ്പം ഞാൻ നെയ്യ്, നമ്മൾ ആദ്യം ഒഴിച്ച ആ ഒരു ടീസ്പൂൺ നെയ്യ് അത്ര തന്നെയാണ് ഉള്ളൂ. കൂടുതൽ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ട പിടിക്കുന്ന സമയത്ത് നല്ല ചന്തത്തിൽ വരും. ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പരമാവധി നാച്ചുറൽ ഫുഡ് കളറിൽ മാത്രമേ ഇത്തിരി കെമിക്കൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ അത് കളറിന് കളർ വേണ്ടേ, അതുകൊണ്ടാണ്. അതേപോലെ വേറെ ഒരു കെമിക്കലും പ്രിസർവേറ്റീവ്സും ഒന്നും നമുക്കില്ല അല്ലേ? പിന്നെ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ചേർത്തു. അതിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനലാണ്. ബേക്കിംഗ് സോഡ ഇട്ടുന്നുണ്ടെങ്കിൽ ബൂന്തി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഹോം മെയ്ഡ് ലഡു പ്ലേറ്റിലോട്ട് മാറ്റി. നിഷ പറഞ്ഞ പോലെ ഉരുട്ടിയതിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കാൻ പാടില്ല, ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലഡു അല്ലേ? കിസ്മിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ മേലെയൊക്കെ ഒന്ന് ഓരോന്ന് ഉരുട്ടി വെക്കുന്ന സമയത്ത് ഓരോ കിസ്മിസ് മേലെ വെച്ചെങ്കിൽ നമ്മുടെ കിസ്മിസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അന്വേഷിച്ചപ്പോൾ കിട്ടിയതുമില്ല. അപ്പോൾ ഡെക്കറേറ്റീവായിട്ട് കിസ്മിസ് വണ്ടി പരപ്പൊക്കെ വേണമെങ്കിൽ മേലെ ഡെക്കറേറ്റീവായിട്ട് വെക്കാം. അത് പിന്നെ എല്ലാ ആർട്ടിഫിഷ്യാലിറ്റിയും ഡെക്കറേറ്റീവ് സംഭവങ്ങളും അവരവരുടെ മനോധർമ്മം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ലഡു. നിങ്ങൾ ഈ ലഡു കഴിക്കുക പരമാവധി. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ. അപ്പോൾ ലഡു എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരാക്കില്ലേ? അപ്പോൾ ലഡു കഴിച്ച് നോക്കി, സൂപ്പറായിരുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ലഡുവിൻ്റെ അഭിപ്രായം, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ലഡുവിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലോട്ടൊന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഇൻപുട്ട്സോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തരാം. നമുക്കത് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് മുഴുവൻ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നന്ദിയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കൂട്ടുകാർ ദയവ് ചെയ്ത് നമ്മുടെ ചാനലിലോട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ മാത്രം പോരാ, ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റ.